ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு ட்ராவல் டைரிஸ் அண்ட் பெட் லைஃப். இது நம்மளிப்போ கொറച്ച நாളത്തെ ബ്രേക്കിന് ശേഷം ഉണ്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് തിരക്കിലായി പോയിട്ടുണ്ട് ഇടയിൽ. ഇതിപ്പോ എന്റെ പുതിയ ഫോൺ ആണോ, സാംസങ് ഗാലക്സി A22. ഞങ്ങളിപ്പം ഒരു ടൂറ് പോവുകയാണ്, ചെറിയൊരു ട്രിപ്പ്. മൂന്നാറാണ്, അവിടെ ഒരു എസ്റ്റേറ്റ്, അമ്പാടി എസ്റ്റേറ്റ് റിസോർട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, ഒരു 3 hours ജേർണി ഉണ്ട്. 12 മണിയാകുമ്പോ ചെക്ക് ഇൻ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മൂന്നാർ റോഡ് കയറി വേറെ ആരുമില്ല, നമ്മള് മൂന്ന് മാത്രമേ ഉള്ളൂ, കൊച്ചും ഞാനും ഹസ്ബൻഡും. അപ്പൊ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, നമ്മുടെ വീഡിയോ കാണാറുള്ളവര് എന്റെ പെറ്റ്സിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായി. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ മുട്ടയൊന്നും വിരിഞ്ഞില്ല, മുട്ടയൊക്കെ ബ്രേക്ക് ആയിപ്പോയി. മുട്ട ഇടുന്നുണ്ട്, പക്ഷെ അത് സക്സസ് ആയി കിട്ടുന്നില്ല. ഒന്നല്ലെങ്കിൽ വിരിഞ്ഞു കഴിഞ്ഞ് അത് ചത്തുപോവുക, കുഞ്ഞുങ്ങൾ ചത്തുപോവുക, അല്ലെങ്കിൽ മുട്ട വിരിയാതെ തന്നെ ബ്രേക്ക് ആയി പോവാ. അപ്പൊ ഒന്നും സക്സസ് ആയി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പെറ്റ്സിന്റെ വീഡിയോസ് ഒന്നും നമ്മളിപ്പോ ഇടാത്തത്. ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, ആരാധി, ഹായ് പറഞ്ഞേ. ഹായ്, നമ്മള് മൂന്നാറ് പാലമാണ്, പണ്ട് ബ്രിട്ടീഷുകാര് വന്ന പാലമാണ്. നമ്മള് എവിടെ കാണാൻ പോകുമ്പോ വെള്ളം ഉണ്ട് കേട്ടാ, അതില് വെള്ളമൊക്കെ ഉണ്ട്. ഡാം തുറന്നിട്ട് കാരണം വെള്ളമുണ്ട്. നമ്മളെ ശരിയാണ്ടോ, വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പാലമാണ് കാണുന്നത്, നമ്മളെപ്പോഴും ഓരോ പല പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഈ പാലം. നമ്മളപ്പ അടിമാലിയിലേക്ക് കേറിയിട്ട് കേറിയൊക്കെയാണ്. ഇനിയിപ്പ നാടാണ് ഫുള്ള്, അതിന്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ യാത്ര കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ എസ്റ്റേറ്റിലേക്ക് ഒരു 40-45 kilometers ഉള്ളു, അതിൽ തന്നെ നമ്മൾ എത്തും. അപ്പൊ നമ്മളിനി ഫോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നല്ല നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് മലയൊക്കെ കാണാം. കോട പോലത്തെ മഞ്ഞൊക്കെ ഇട്ട് കോട മൂടല് പോലെ കാണാൻ പറ്റുന്നുണ്ട് മുകളില്. ഞാൻ നോക്കിട്ട് അടുത്ത വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവരിങ്ങനെ അവിടെ നിൽക്കണ്ടായി. പക്ഷെ കാണിച്ചില്ലേ, വേപ്പ് വെച്ച് പോകുമ്പോ അടുത്ത് തന്നെ കാണിച്ചാ കേട്ടാ. കേട്ടാ ചേട്ടാ, ചീയപ്പാറ വാട്ടർഫോൾസ് എത്തിയിട്ടോ. നല്ലപോലെ വെള്ളച്ചാട്ടം ഉണ്ട്, നല്ലപോലെ വെള്ളം ഒഴുകുന്നുണ്ട്. ഒത്തിരി ആൾക്കാരും ഉണ്ടോ ഇവിടെ? ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല, ഞങ്ങൾ കാർ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അമ്പാടി എസ്റ്റേറ്റ് എത്തിയിട്ടോ. ഒരു കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ഫീലാണ്ടോ. നിറയെ മരങ്ങളും പൂക്കളും കിളിക്കൊഞ്ചലും ബട്ടർഫ്ലൈസും ഒക്കെയുള്ള നല്ലൊരു ഏരിയ ആണ്. കുറെ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ, പേരറിയാത്ത എനിക്ക് പേരറിയാത്ത ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ആന്തൂറിയ വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്. കണ്ടില്ലേ, ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇതാ കാണുന്നതൊക്കെ ഗോൾഡൻ സ്പോട്ടാണ്. ആ മുന്തിരിക്കുന്ന പോലെ യെല്ലോ കളറിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലേ ഗോൾഡൻ സ്പോട്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും പിടിക്കുന്ന ചെടിയാണ് കണ്ടോ. ഇതൊക്കെ ഈ ഫ്ലവേഴ്സൊക്കെ ഇവർ ഇവിടെ തന്നെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ ഈ ഫ്ലവേഴ്സൊക്കെ പറിച്ച് നമ്മുടെ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി.
ഇത് ഏകദേശം എത്ര ഏക്കേഴ്സാ? 110 ഏക്കേഴ്സ് ഉണ്ട് ഇത്. അപ്പൊ ഒറ്റ ദിവസത്തെ ഒരു സ്റ്റേ കൊണ്ട് നമുക്കിത് മൊത്തം ചുറ്റി നടന്ന് കാണാനൊന്നും പറ്റത്തില്ല. ദീപമേ ഒരു പട്ടി വന്നു. ഇതിവിടുത്തെ എസ്റ്റേറ്റ് ആണ് കേട്ടോ, ഏലക്ക ഫാം. അപ്പൊ കുത്തനെയുള്ളൊരു മലയുണ്ടോ ഇത്, അത് കേറി വേണം നമ്മൾ പോവാൻ. ഈ മല കയറുന്നത് കുറച്ച് പണിയാണ്, മോർണിംഗ് ടൈം ആണ്, അപ്പൊ പണിക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ്, നല്ല കാടാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. കുറച്ചും കൂടി അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ അട്ട ഒത്തിരി ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കാലിലിടാനായിട്ട് ഒരു സോക്സ് പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്, അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ മല കയറുന്നത്. കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ മല കയറാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് അറ്റം വരെ എത്തുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. കുറച്ച് അങ്ങോട്ട് കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങാമെന്ന് കരുതിയാണ് ഞങ്ങൾ പോകുന്നത്. ഏലക്കയാണ് ഐറ്റം. ഇവര് തന്നെ ട്രൈ ചെയ്ത് പുറത്തു നിന്ന് വരുന്നവർക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല റേറ്റാണ്, പക്ഷെ ഇവിടെ 100 ഗ്രാമിന് 450 രൂപ വരെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഏലക്കയാണെങ്കിലും മറ്റു പല ഫ്രൂട്ട്സും ഇവരിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പാലച്ചാട്ടാണ്, നമ്മുടെ നാട്ടിലെ പോലത്തെ പാഷൻ ഫ്രൂട്ട് അല്ല, വേറൊരു ഇനമാണ്. നല്ല സ്വീറ്റ്നെസ് ആണ്, ഞങ്ങൾക്കത് രാവിലെ ഇവര് തന്നിരുന്നു. നല്ല ടേസ്റ്റ് ആണ്. 5 തരം പാഷൻ ഫ്രൂട്ട്സ് ഉണ്ടെന്നാ ഇവര് പറയുന്നത്. പിന്നെ പഴങ്ങളാണ്, ചെറുപഴം പോലെയുള്ള പഴങ്ങളാണ് ഇവര് ചെയ്യുന്നത്. നല്ലൊരു കാണാൻ ഭംഗിയുള്ള എസ്റ്റേറ്റ് ആണ് കേട്ടോ.
അപ്പോ ഏലോക്ക വാങ്ങിക്കാൻ നല്ല ഒറിജിനൽ ഏലോക്ക വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നാൽ മതി. വളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ഏലം കിട്ടും. ഇപ്പൊ തന്നെ വിഷമിച്ചില്ലേ?